ഇപ്പൊ ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2016 നമ്മുടെ സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ നാടിന്റെ മുന്നിൽ ഒരുപാട് ആവശ്യങ്ങളാണ്. നാടിന്റെ വികസനം ഉറപ്പാക്കണമെങ്കിൽ പണം വേണം. നമ്മുടെ ഖജനാപത്ര സമ്പന്നല്ല, ബജറ്റിലൂടെ എല്ലാത്തിനും പണം കണ്ടെത്താനാവില്ല. അതിനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ജനന്റെ വസ്തുത അന്ന് ധനമന്ത്രി എന്ന നിലക്ക് സുഖാവ് തോമസ് ഐസക് പറഞ്ഞു 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ കാര്യാലയം ഏറ്റെടുക്കുന്നത്. 2021 ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുമ്പോ 50,62,000 കോടിയുടെ പദ്ധതിയാണ് ഏറ്റെടുത്തത്. ഇപ്പോ അതിനുശേഷമുള്ള കാലെടുത്താൽ ആകെ 80,000 കോടിയിലധികമായി. എവിടെ തെരുതി നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങളല്ലേ കാണാൻ കഴിയും. സ്കൂളും ആശുപത്രിയും നാടിന്റെ വിവിധ വികസന പ്രതീകങ്ങളും എല്ലാം കിടക്കില്ലേ, എല്ലാ മണ്ഡലത്തിലും കിടക്കില്ലേ, ഏതെങ്കിലും പക്ഷപാതത്വമുണ്ടായോ? എന്താ അങ്ങനെ വന്നപ്പോ വല്ലാത്ത വിഷമം. നാട് പുരോഗതി പ്രാപിക്കുന്നു, മാറ്റമുണ്ടാകുന്നു, നാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്നു, നാട് അധോഗതിയിലേക്ക് പോകണമെന്നാണ് ഇവരുടെ മനസ്സ്. അതുകൊണ്ടാണ് അവർ കിഫ്ബിയെ തള്ളിപ്പറഞ്ഞത്. കിഫ്ബിക്കെതിരെ എനിക്ക് പറയാൻ എന്തെങ്കിലും ബാക്കി വെച്ചോ? ED വന്നപ്പോ ഇവരുടെ ആദ്യത്തെ വർത്തമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ എന്താ വൈകിയത് എന്നാണ്. ഇപ്പോ വൈസക്കിനെതിരെ നോട്ടീസ് വരുമ്പോ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? കേരളത്തെ ഈ രീതിയിലാക്കി തീർത്തതിന്റെ പ്രധാന ഉത്തരവാദി ഐസക്കാണ്. പോസിറ്റീവായിട്ടല്ല കേട്ടോ, കേരളത്തെ തകർത്തതിന്റെ ഉത്തരവാദി എന്നാ പറഞ്ഞത്. എന്നാ കേരളം അത് അംഗീകരിക്കോ? നാട് അംഗീകരിക്കോ? ആ കാലം